June 3 സ്കൂൾ തുറന്നു. ആ ദിവസം മുതൽ സ്കൂളുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പാലും മുട്ടയും കൊടുക്കുന്നുണ്ട്. പ്രഥമാധ്യാപകരാണ് പണം ചിലവാക്കിയത്. ജൂൺ മാസത്തിൽ ചെലവായ പണം ഇതുവരെ അധ്യാപകർക്ക് ലഭിച്ചിട്ടില്ല. ജൂലൈ മാസം ഇതുവരെയുള്ള തുകയും അധ്യാപകർ ചെലവാക്കി കഴിഞ്ഞു. കുട്ടികൾ കൂടുതലുള്ള സ്കൂളുകളിൽ 1,00,000 രൂപ വരെ പ്രതിമാസം ചെലവാകുന്നുണ്ട്. സാധനങ്ങളുടെ വിലക്കയറ്റവും അധ്യാപകരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഈ കൺവീനർ തന്നെ ഇതിന്റെ ഫണ്ട് കണ്ടെത്തി അത് അഡ്വാൻസ് ചെയ്ത് അതല്ലെങ്കിൽ കച്ചവടക്കാരൊക്കെ കടം നിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഈ പദ്ധതി പോലും അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനവുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. മുൻപ് ഉച്ചഭക്ഷണത്തിനുള്ള കേന്ദ്ര ഫണ്ടിനൊപ്പം ചേർത്താണ് സംസ്ഥാനം മുട്ട പാൽ എന്നിവയ്ക്ക് പണം അനുവദിച്ചിരുന്നത്. CAG ഓഡിറ്റ് നിർദ്ദേശപ്രകാരമാണ് തുക പ്രത്യേകം അനുവദിച്ചു തുടങ്ങിയത്. മുട്ടയ്ക്കും പാലിനും വേറെ തുക അനുവദിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ഭക്ഷണ പദ്ധതിയുടെ തുക കുറച്ചിരുന്നു. ഒരു കുട്ടിക്ക് നൽകിയിരുന്ന 8 രൂപ 6 രൂപയാക്കുകയാണ് ചെയ്തത്. 6 രൂപ എന്ന് പറയുന്നത് ഇന്ന് ഒരു ചായ കുടിക്കാനുള്ള പണം പോലും ഇല്ല. ഒരു ചായ കിട്ടണമെങ്കിൽ 12 രൂപ കൊടുക്കും. ആ സ്ഥാനത്താണ് ഒരു കുട്ടിക്ക് ഉച്ചയ്ക്ക് ഒരു ഒഴിച്ചുകറി സാമ്പാറോ അതല്ലെങ്കിൽ മോരുകറിയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ എരിശ്ശേരി തുടങ്ങിയ കറിയും അതോടൊപ്പം തന്നെ ഒരു സൈഡ് കറിയും കൊടുക്കണമെന്ന് നിർബന്ധമാണ്. ആ സൈഡ് കറിയും കൊടുക്കാൻ വേണ്ടി 6 രൂപയ്ക്ക് മതിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഞങ്ങൾക്കുള്ളത്. ഈ വർഷം ഇതുവരെ സ്കൂൾ ഉച്ചഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ ഇറങ്ങിയിട്ടില്ല. അധ്യയന വർഷാരംഭം ഇറങ്ങുന്ന സർക്കുലറിലാണ് ഉച്ചഭക്ഷണത്തിൻ്റെ അളവ്, പാൽ, മുട്ട എന്നിവയെക്കുറിച്ചടക്കം വ്യക്തത വരുത്തുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.